മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകും ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവം വലിയവനാണ്, കരുണാനിധിയാണ്, അനുകമ്പയുള്ള ആർദ്രതയുള്ള സ്നേഹമുള്ള ദൈവമാണ്. ഇതാ ഈ കർത്താവ് നമ്മെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് വിളിച്ചുണർത്തിയിരിക്കുന്നു. നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കാത്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്, സംരക്ഷിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, ഞാൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കൃപയുടെയും കരുതലിന്റെയും കാത്തിരിപ്പിന്റെയും കൂടെ വസിക്കുന്നതിന്റെയും എല്ലാം എല്ലാം സവിശേഷതകൾ നമുക്കായി ഒരുക്കിക്കൊണ്ട് വചനത്തിലൂടെ നമുക്കായി പങ്കുവെച്ചുകൊണ്ട് ഗുഡ്നസ് ചാനൽ പ്രഭാത വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു. ഈ പ്രഭാത വിരുന്നിലേക്ക് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കേവർക്കും സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ദൈവം ഉറങ്ങാതെ മയങ്ങാതെ മടുപ്പില്ലാതെ നിരന്തരം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം അവിടുന്ന് അരുളി ചെയ്യുന്നു, നിങ്ങൾ കാത്തിരിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുവിൻ, ഉന്നതത്തിൽ നിന്ന് ശക്തി വരുവോളും, ഞാൻ അയക്കുന്ന സഹായകൻ വരുവോളും നിങ്ങൾ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവിടുന്ന് നമ്മുടെ എല്ലാ വ്യാപാരങ്ങളുടെ മേലും നമ്മെ പ്രകാശിപ്പിക്കും, സഹായിക്കും, ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവം ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പറയുന്നത്. പരിശുദ്ധാത്മാവാണല്ലോ നമ്മുടെ ഈശോയെ നിരന്തരം നയിച്ചതും പ്രകാശിപ്പിച്ചതും ശക്തിപ്പെടുത്തിയതും. ഈശോയുടെ ആത്മാവ്, ഈശോയിൽ വന്ന ആത്മാവ് ഈശോയിൽ വിശ്വസിക്കുന്നവരിലും വരും. അത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ്, കർത്താവിന്റെ പദ്ധതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രഭാതം തുടങ്ങാം. ഈശോയെ ഓർത്തുകൊണ്ട് ഈ പ്രഭാതത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം. ഈശോയോട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരണമേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം തുടങ്ങാം. അതോടൊപ്പം തന്നെ ഈശോയെ, നിന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് നമുക്ക് ഒന്നിയേർന്ന് സ്വരം ഉയർത്തി, ഹൃദയം ഉയർത്തി, കണ്ണുകൾ ഉയർത്തി, കർത്താവിൽ ആശ്രയം വെച്ച് പാടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. നമ്മൾ നമ്മുടെ സഭയുടെയും
വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന സവിശേഷമായ കാര്യം, ദൈവാത്മാവ് എപ്പോഴും മനുഷ്യാത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യമാണ്. ഈ ആത്മാവ് ദൈവമക്കളെ ഉത്തേജിപ്പിക്കുന്നതും ഉണർത്തുന്നതും പിതാവിന്റെയും പുത്രന്റെയും വചനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ, നമ്മുടെ കാതിൽ, നമ്മുടെ കണ്ണിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ ചിന്തയിൽ ചേർത്തുവെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തില് നമ്മുടെ ദൈവത്തിന്റെ ദിവ്യസ്വരം ശ്രവിക്കാം. കർത്താവെ, അരുളി ചെയ്താലും ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചാലും അങ്ങനെ ഞങ്ങളുടെ എല്ലാ അവസ്ഥയിലും, വ്യക്തിജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും എല്ലാ മേഖലകളിലും നിന്റെ വചനത്തിന്റെ അഭിഷേകവും അതിലൂടെ അവിടങ്ങളിലെല്ലാം ജീവന്റെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ, കൂട്ടായ്മയുടെ ഒക്കെ തുടിപ്പും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനഭാഗം വായിച്ച് ധ്യാനിക്കാം. ൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാനുകമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 1 വചനം. അവർ കടലിന്റെ മറുകരയിൽ ഗരേസനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങി. അപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങളിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാവകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അല്ലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ടു. ഓടിവന്ന് അവനെ പ്രണമിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ? നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു ശക്തിമാനെ നമ്മൾ കാണുകയാണ്. ഒരു മനുഷ്യൻ, ഒരു യുവാവ്, പക്ഷെ അവൻ ശക്തിമാനാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥം നറേറ്റ് ചെയ്യുന്നത്, വിവരിക്കുന്നത്. എങ്ങനെ ആർക്കും അവനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല എന്ന്. അത്ര ശക്തിമാനത്രേ. അതായത് നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോകാറുണ്ട് ജീവിതത്തിൽ, ഇല്ലേ? ഇവൻ ഭയങ്കരനാ, ശക്തിമാനാ, അല്ലെങ്കിൽ ഈ കാര്യം അവർക്ക് ഭയങ്കര സ്വാധീനമാണ്, ഭയങ്കര ശക്തിയാണ്, അവരെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, അവരെ പിടിച്ചൊതുക്കാൻ പറ്റില്ല, അവരുടെ അടുത്ത് പോരാടാൻ പറ്റില്ല, അവരുടെ അടുത്ത് വിജയം ഭരിക്കാൻ പറ്റില്ല, അവരോട് ഏറ്റുമുട്ടിയാൽ വിജയിക്കില്ല. ഇങ്ങനെയൊക്കെ നമുക്കും ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ, ശക്തിമാൻ. പക്ഷേ സഹോദരങ്ങളെ, ലോകത്തിൽ ശക്തിമാൻ എന്ന് പറയുന്നത് പിശാചല്ല. നമ്മള് സങ്കല്പത്തിൽ കിടക്കുന്ന ചില പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ വ്യക്തികളോ അല്ല.
ലോകത്തിന്റെയും സ്വർഗത്തിന്റെയും ശക്തിമാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തു യേശുവിനെ വെല്ലുവിളിക്കുവാൻ ആർക്കും സാധ്യമല്ല. നോക്കുകയും ആദ്യത്തെ വചനം നോക്കുകയും, അവരെ അല്ലറി വിളിക്കുകയും, ഈ പിശാച് ബാധിച്ച മനുഷ്യനെ കുറിച്ച് പറയുന്ന അല്ലറി വിളിക്കുകയും, അവന്റെ കൈയും കാലും ഒക്കെ ചങ്ങലക്കിട്ടിട്ടും അതെല്ലാം പൊട്ടിച്ചെറിയുകയും, മാജിക്കുകാരന്റെ കൂട്ടത്തിലേ പൊട്ടിച്ചെറിയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ നമ്മുടെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ശക്തിമാനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ മുൻപിലേക്ക് അവതരിച്ച വചനം, മാംസമെടുത്ത വചനം, ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന വചനം, ലോകത്തിന്റെ രക്ഷയ്ക്കായി പിതാവ് അയച്ച ഏകജാതൻ, ആ ഏകജാതൻ കടന്നു വരുമ്പോൾ അവന്റെ കയ്യില് അവനെ കീഴ്പ്പെടുത്താനോ വടമോ കോടാലിയോ ഒരായുധവും ഇല്ല, ചങ്ങലയില്ല, ഒന്നുമില്ലാതെ ഒരു തരത്തിലുള്ള ഒരായുധം, ഒരു തോക്ക് പോലും ഇല്ലാതെ കടന്നു വരുന്ന യേശുവിനെ കാണുമ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്ന സ്വരം എന്താ നോക്കണം. അതാണ് പ്രത്യേകത. അവൻ പറയുകയാണ്, ഓടി വന്ന് അവനെ പ്രണമിച്ചു. ലോകത്തിലെ എല്ലാ ശക്തികളും ക്രിസ്തുവിന്റെ മുൻപിൽ പ്രണമിച്ചേ പറ്റൂ, പ്രണമിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റേതായ ഒരധിപന്മാരെ കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല, അസ്വസ്ഥരാകേണ്ടതില്ല, ദുഃഖാർത്ഥരാകേണ്ടതില്ല, ഭയപ്പെടേണ്ടതുമില്ല. ഈ ലോകത്തിന്റെ ശക്തിമാൻ ഇതാ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ മുൻപിൽ പ്രണമിച്ചു, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശു ക്രിസ്തുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ഇവിടെ ഒരു വലിയ വെളിപ്പെടുത്തലാണ്. മർക്കോസ് പിശാചിന്റെ അധരത്തിലൂടെ പോലും വിളിച്ചു പറയിപ്പിക്കുകയാണ്, യേശു ക്രിസ്തു ലോകരക്ഷകൻ, ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്ന കർത്താവ് ആരാണ്? മഹോന്നതനാണ്, ദൈവപുത്രനാണ്. അവന്റെ മുൻപിൽ ഈ ലോകത്തിലെ സകല ശക്തികളും നിഷ്പ്രഭമാവും. അവന്റെ മുൻപിൽ ഈ ലോകത്തിലെ സകല ആശയങ്ങളും നിഷ്പ്രഭമാവും. അവന്റെ മുൻപിൽ ഈ ലോകത്തിലെ സകല ബാബേൽ ഗോപുരങ്ങളും തകിടം മറിയും, തച്ചുടയും. ഈ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്ന് പറയുമ്പോൾ നോക്കുകയെ, അല്പം മുൻപ് വരം അവനെ നോക്കി നിന്ന സകല മനുഷ്യരുടെ മുൻപിൽ ആരായിരുന്നു ശക്തിമാൻ? അവൻ തന്നെയായിരുന്നില്ലേ? പക്ഷെ ആ മനുഷ്യരുടെ മുൻപിൽ നിന്നുകൊണ്ടായി ഇവൻ വിളിച്ചു പറയുന്നത്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, ലോകത്തിന്റെ രക്ഷക, നീ എന്തിനെന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഈശോ, കാരണം വചനം പറയുകയാണ്, ഈശോ അതിനു മുൻപ് തന്നെ കമാൻഡ് കൊടുത്തിരുന്നു. അതാരും കേട്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല, പക്ഷെ പിശാച് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, അതാണ് രസം. ഇവൻ തിരിച്ചറിഞ്ഞു, പിശാച് തിരിച്ചറിഞ്ഞു, അശുദ്ധാത്മാവേ അവനിൽ നിന്ന് പുറത്തു പോകാൻ യേശു കൊടുത്ത കൽപ്പന. സഹോദരങ്ങളെ, അവൻ നിഗൂഢമായി നിൽക്കുന്നവനാണ് ദൈവം. നമ്മുടെ മുൻപിൽ ബാഹ്യമായ കണ്ണുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നില്ല എന്ന് കരുതി കർത്താവില്ല എന്ന് വിചാരിക്കരുത്. കർത്താവിന് ശക്തിയില്ല എന്ന് വിചാരിക്കരുത്. കർത്താവ് അകലങ്ങളിലാണെന്ന് വിചാരിക്കരുത്. നിഗൂഢമായി നിൽക്കുന്ന ദൈവം, അതാണ് യെശയ്യാ 45:15 പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. മനുഷ്യരൂപത്തിൽ മറഞ്ഞിരുന്ന ദൈവം. യോബിന്റെ പുസ്തകത്തിൽ പറയും, മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റെന്ന പോലെ ദൈവത്തിന്റെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. ഓക്കേ, സുനാമി വന്നപ്പോൾ, കൊടുങ്കാറ്റ് വന്നപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അപ്രത്യക്ഷമായിരുന്നു, പ്രത്യക്ഷമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ധാരാളം മത്സ്യബന്ധന സഹോദരങ്ങള് മത്സ്യബന്ധനത്തിന് പോവുകയില്ലായിരുന്നു, ധാരാളം പേര് ജീവൻ നഷ്ടപ്പെടുകയില്ലായിരുന്നു. പ്രവാചകൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാറ്റ് പോലെ, കൊടുങ്കാറ്റ് പോലെ, സുനാമി പോലെ ദൈവത്തിന്റെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. ഈ സുനാമിയെയും കീഴടക്കുവാൻ ശക്തിയുള്ളവനാണ് കർത്താവ്, ലോകത്തിന്റെ രക്ഷകനായി വന്ന ഈശോ. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ ഈശോ ഇവനോട് ചോദിക്കുക, നീ എന്താണ്, നീ ആരാണ്, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, ഞാൻ ലെഗിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനേകരുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവൻ ഒറ്റയ്ക്കല്ല, യേശു ഒറ്റയ്ക്കാ, എന്നിട്ടും അനേകം പിശാചുക്കളുടെ മുൻപിൽ യേശു തലയുയർത്തി നിന്നിട്ട് പറഞ്ഞു, ദൂരെ പോവുക, പുറത്തു പോവുക. അപ്പോൾ അവൻ യേശുവിന് മുൻപിൽ യാചിക്കുകയാണ്, യേശുവിന് മുൻപിൽ യാചിച്ചുകൊണ്ട് പറയുകയാണ്, എന്ത്, ഈ പന്നിക്കൂട്ടത്തിലേക്കെങ്കിലും പോകാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഈശോ പറഞ്ഞു, പോയിക്കൊള്ളൂ. സഹോദരങ്ങളെ, അപ്പൊ എന്താ നമ്മൾ കാണുന്നത്? ഇവൻ ഈ പിശാചുക്കൾ മുഴുവൻ പന്നിയിലേക്ക് പോയി. പന്നികൾ പോലും പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട. സത്യത്തിൽ എനിക്ക് ചിലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. പന്നികൾ പോലും നിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ പോലും ഉപേക്ഷിച്ച് കിഴക്കാന്തൂക്കായ മലയിലൂടെ ഓടിയിറങ്ങി
കടയിൽ പോയി ചത്തു എന്നാണ് സുവിശേഷകൻ പറയുക. പന്നികൾക്ക് പോലും വേണ്ടാത്ത, പന്നികൾക്ക് പോലും ആവശ്യമില്ലാത്ത പിശാചുക്കളെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ആരാധിച്ചാൽ ആ മനുഷ്യന്റെ സ്ഥിതി എത്രയോ പരമദയനീയം. പന്നികളിലും താണുപോകുന്നു മനുഷ്യൻ എന്നല്ലേ പറയാൻ പറ്റൂ. പന്നികൾക്ക് പോലും വേണ്ടാത്ത പിശാചിനെ മനുഷ്യൻ ഭയപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ എത്രയോ കഷ്ടം. കാരണം പന്നികളിലും അവൻ താണു നിൽക്കുന്നു എന്നല്ലേ പറയാൻ പറ്റൂ. എപ്പോഴാ നമുക്ക് ഈ പന്നികൾക്ക് പോലും വേണ്ടാത്ത പിശാചിനെയും പിശാച് ആരാധകരെയും ഭയപ്പെടേണ്ടി വരുന്നത്? യേശുവിനെ നമ്മൾ മറന്നു പോകുമ്പോഴാ, യേശുവിനെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാ, യേശു കൂടെയില്ലെന്ന കാര്യം നമ്മൾ വിസ്മരിക്കുമ്പോഴാ. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എന്നും എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തതും മറിയത്തിന്റെ ഉദരത്തിൽ രൂപം കൊണ്ടതും ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്നതും ഫലസ്തീനായുടെ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചതും കുരിശിൽ തൂങ്ങി മരിച്ചു ഉയർത്തെഴുന്നേറ്റതും ആ ക്രിസ്തു നമ്മോടൊപ്പമായിരിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തിരുവോസ്വരൂപനായി വസിക്കുന്നതും. ഹല്ലേലൂയാ. ഈ രഹസ്യം അറിയാത്ത മനുഷ്യ മനസ്സുകൾ എന്നും വട്ടം കറങ്ങും. ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത മനുഷ്യ മനസ്സുകള് മന്ത്രവും തന്ത്രവും കൂടോത്രവും മന്ത്രവാദങ്ങളും പിശാചാരാധനയും എല്ലാമായിട്ട് പോകും. ഹല്ലേലൂയാ. യേശുവാണ് ശക്തി. യേശു എന്തിന്റെയൊക്കെ ശക്തി? എല്ലാത്തിന്റെയും ശക്തിയാണ്. ഹല്ലേലൂയാ. അതാണല്ലോ പറഞ്ഞത്, അവൻ യേശുവിന്റെ മുമ്പിൽ മരണത്തിന്റെ മേൽ ശക്തിയുള്ളവനാണ്. മരണമേ നിന്റെ ദംശനം എവിടെ എന്ന് ചോദിക്കുന്ന യേശു, മരണത്തിന്റെ മേൽ ആധിപത്യമുള്ള കർത്താവാണ് യേശു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ നന്ദി. വീണ്ടും നമ്മൾ കാണും, കടലിന്റെ മേല്, പ്രപഞ്ചത്തിന്റെ മേല്, പ്രപഞ്ച വസ്തുക്കളുടെ മേല്, പ്രപഞ്ച ശക്തികളുടെ മേല് ആധിപത്യമുള്ളവനാണ് കർത്താവ്. ഇക്വഡോറില് 1990 വലിയൊരു സുനാമി വരുമ്പോൾ പരിശുദ്ധ കുർബാനയെ എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് ഫാദർ ജെറാർഡും ആ ഇടവകജനവും ആ സുനാമിയുടെ മുന്നിലേക്ക് നടന്നു നീങ്ങിയായിരുന്നു. അപ്പോൾ കുർബാനയെടുത്ത് വാഴ്ത്തിക്കൊണ്ട് അവർ പറഞ്ഞു, സുനാമി തിരകളെ പുറകോട്ട് പോകുക. ആ തിര പുറകോട്ട് പോവുകയായിരുന്നു. അഥവാ യേശു തന്നെ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ, നമുക്കറിയാമല്ലോ, യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് വീശി, അപ്പോസ്തലന്മാർ ഭയന്നു വിറച്ചു. അപ്പോൾ യേശു എന്താ പറഞ്ഞേ? കാറ്റ് ശാന്തമാവുക. കാറ്റിന്റെ മേലും പ്രപഞ്ചത്തിന്റെ മേലും ശക്തിയും ആധിപത്യമുള്ളവനാണ് ഈശോ. പിശാചിന്റെ മേൽ ആധിപത്യമുള്ളവനാണ് ഈശോ. രോഗത്തിന്റെ മേൽ ആധിപത്യമുള്ളവനാണ് ഈശോ. അതുകൊണ്ട് രോഗപീഡകൾ വരുമ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് പ്രഥമവും പ്രധാനവുമായി നമ്മുടെ കർത്താവിനെയാണ്. മരുന്ന് കഴിക്കുമ്പോഴും മരുന്ന് സ്വീകരിക്കുമ്പോഴും യേശുവിനെ വിളിച്ചുകൊണ്ട് വേണം കഴിക്കാൻ. അപ്പോഴത് ശക്തിയായിട്ട് മാറും. ഇതാ ഗോലിയാത്തിന്റെ മേല്, എന്നുവെച്ചാൽ തിന്മകളുടെ മേല്, ആസക്തിയുടെ മേല്, ഈ ലോകത്തിന്റെ ശത്രുക്കളുടെ മേല് ആധിപത്യം പുലർത്താൻ കഴിവുള്ളവനാണ് യേശു. പ്രിയപ്പെട്ടവരെ, കൊള്ളോപർണസിന്റെയും ഗോലിയാത്തിന്റെയും ഒന്നും മുൻപിൽ നമ്മൾ ആരും പതറേണ്ടതില്ല. നമ്മൾ ആരും ചെതറേണ്ടതില്ല. നമ്മുടെ ജീവൻ ഒരുപക്ഷെ അവരെടുത്താൽ പോലും, നമ്മളെ കൊന്നു കളഞ്ഞാൽ പോലും, റാണിമാരിയെ കൊന്നതുപോലെ ചിലപ്പോൾ കൊന്നിരിക്കാം, കൊന്നാലും സ്വർഗത്തിൽ ദൈവം നമ്മെ മഹത്വപ്പെടുത്തും. സ്വർഗത്തിൽ മാത്രമല്ല, ഈ മണ്ണിലും ദൈവം നമ്മെ മഹത്വപ്പെടുത്തും. നമ്മുടെ കുടുംബത്തെ ദൈവം മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് മനുഷ്യാവതാരം ചെയ്ത യേശു, ലോകരക്ഷകനായി വന്ന ഈശോ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായി വന്ന ഈശോ, എന്നും നമ്മോടൊപ്പം ആയിരിക്കുവാൻ വന്ന ഈശോ, ആ ഈശോയിൽ നമുക്ക് ശരണപ്പെടാം, ആ ഈശോയിൽ നമുക്ക് ആശ്രയം വെക്കാം, ആ ഈശോയെ നമ്മുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കാം. അപ്പോൾ കണ്ണുകൾ കാണാത്ത, കാതുകൾ കേൾക്കാത്ത, മനുഷ്യഹൃദയം അനുഭവിക്കാത്ത അഭിഷേകവും അനുഗ്രഹവും ശക്തിയും കൃപയും ഉയർച്ചയും വളർച്ചയും ഉത്തേജനവും ഉന്മേഷവും സമാധാനവും സന്തോഷവും അർത്ഥവും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഈ വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം
ഉണർന്നിടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആപിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ദൈവമേ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പെറ്റമ്മയെക്കാളധികം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. നീ എന്റെ ഓമന പുത്രനാണ്, ഓമന പുത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയായി സൗഖ്യമായി ഞങ്ങളിലേക്ക് വരുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ വഴിത്താരകളിൽ ദിവ്യ വെളിച്ചം തൂകി വരുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. അബ്ബാ സ്തോത്രം, ക്രിസ്താ സ്തോത്രം. റുഹായെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ത്രീസമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും സ്വർഗം തുറന്ന കൃപയുടെ നീർച്ചാൽ ഒഴുക്കണമേ. അവർക്ക് ശക്തിയായി നീ മാറണമേ. അവർക്ക് സൗഖ്യമായി നീ തീരണമേ. അവർക്ക് മോചനമായി വെളിച്ചമായി മാറണമേ. സമാധാനമായി ശാന്തിയായി തീരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ശ്രീതേക ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവദൂതരെ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയാനിടയാകട്ടെ. ഞങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ ശക്തിയിൽ ശക്തിയുള്ളവരായി മുന്നേറുവാൻ, സ്വർഗരാജ്യത്തിലേക്ക്, ഞങ്ങളുടെ നിത്യ പൗരത്വമുള്ള സ്വർഗത്തിലേക്ക് നീങ്ങുവാൻ, യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you.
സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒന്നിയേർന്ന് ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയവികാര വിചാരങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ രോഗങ്ങളും പീഡകളും ദുഃഖങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും ഞങ്ങളുടെ ദൗത്യങ്ങളും ഞങ്ങളുടെ കർമ്മങ്ങളും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, കരുണയുള്ള ദൈവമേ, അവിടുത്തെ പൈതൃകമായ കരങ്ങൾ നീട്ടി അവയെല്ലാം സ്വീകരിച്ച് അവയെല്ലാം രൂപാന്തരപ്പെടുത്തണമേ, ആശീർവദിക്കണമേ. അനുഗ്രഹത്തിന്റെ നീർച്ചാൾ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും അത്യധികം ആനന്ദകരവും ശക്തിയും കൃപയും നിറഞ്ഞതുമായ നല്ല ഒരു സുദിനം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ വലയം ചെയ്യട്ടെ. ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളെ ചുറ്റി നിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.